പല സംസ്ഥാനങ്ങളിലും കോൺഗ്രസിന് തമ്മിലടി തുടരുകയാണ്. അതിനിടയ്ക്ക് ഉത്തരാഖണ്ഡിൽ നിന്നുള്ളതാണ് പുതിയ ഏറ്റവും പുതിയ വാർത്ത. അവിടെ ഉത്തരാഖണ്ഡിൽ അവിടുത്തെ പി സി സി ഓഫീസിൽ കോൺഗ്രസ്സുകാർ ചേരിതിരിഞ്ഞ് പൊരിഞ്ഞ കൂട്ടത്തല്ല് തന്നെ നടത്തിയിരിക്കുകയാണ്. ഇന്ന് മുൻ മുഖ്യമന്ത്രിയായ ഹരീഷ് റാവത്തിൻ്റെ അനുകൂലികളും ഇപ്പോൾ പി സി സി ഭരിക്കുന്ന നേതാക്കന്മാരും തമ്മിലുള്ള അവരുടെ അനുയായികളും തമ്മിലുള്ള കൂട്ടയടിയാണ് അവിടെ നടന്നത്. കുറച്ച് ദിവസങ്ങളായി അവിടെ ഇത്തരത്തിലുള്ള പാർട്ടിക്കകത്ത് പല പ്രശ്നങ്ങളും നടന്നു വരികയായിരുന്നു. അപ്പോൾ ഹരീഷ് റാവത്ത് കുറേ കാലം കൊണ്ട് പറയുന്നുണ്ട്, അദ്ദേഹം ഒരു മുഖ്യമന്ത്രി കൂടിയാണ്, അദ്ദേഹം പറയുന്നുണ്ട് എന്നെ പാർട്ടി സംസ്ഥാന നേതൃത്വത്തിൽ അവഗണിക്കുകയാണ്, എനിക്ക് യാതൊരു പ്രാധാന്യം തരുന്നില്ല, അതുകൊണ്ട് തന്നെ ഞാൻ രാഷ്ട്രീയം അങ്ങ് വിടും, ഞാൻ രാഷ്ട്രീയത്തിൽ നിന്ന് വിരമിക്കും എന്ന് വരെ അദ്ദേഹം ഇടയ്ക്കിടയ്ക്ക് ഭീഷണികൾ മുഴക്കുന്നുണ്ടായിരുന്നു. നെഹ്റു കുടുംബവുമായി വളരെ അടുത്ത ബന്ധമുള്ള ഒരാൾ കൂടിയാണ് ഈ ഹരീഷ് റാവത്ത്. അങ്ങനെ ഹരീഷ് റാവത്തിൻ്റെ ഭീഷണി നിലനിൽക്കുകയാണ്. ആ ഹൈക്കമാൻഡ് കുറച്ച് ഒത്തുതീർപ്പ് സംഭാഷണത്തിനൊക്കെ വേണ്ടി പല നേതാക്കളെയും അങ്ങോട്ട് അയച്ചത് ഡെറാഡൂണിലേക്ക്. പക്ഷേ എന്നിട്ടൊന്നും പെട്ടെന്നൊന്നും ഹരീഷ് റാവത്ത് അങ്ങനെ വഴങ്ങുന്ന ഒരു ലക്ഷണവും കാണുന്നില്ല. കാരണം അടുത്ത വർഷം ആദ്യമാണ് ആ ഉത്തർപ്രദേശിനൊക്കെ ഒപ്പം അവിടെ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുകയാണ്. എങ്ങനെയെങ്കിലും അധികാരം പിടിക്കാൻ വല്ല വഴിയുണ്ടോ എന്നാണ് കോൺഗ്രസ് ഹൈക്കമാൻഡ് നോക്കുന്നത്. അതിനിടയിലാണ് ഈ ഹരീഷ് റാവത്തും അദ്ദേഹത്തിൻ്റെ എതിരാളികളും തമ്മിൽ അവിടുത്തെ ഈ ഇത്രയും കൂട്ടയടി പ്രശ്നങ്ങളും എല്ലാം തന്നെ നടക്കുന്നത്. അതിനിടയ്ക്ക് ഹൈക്കമാൻഡ് നേതാവായ കോൺഗ്രസിൻ്റെ മുതിർന്ന നേതാവായ മനീഷ് തിവാരിയും ഈ ഹരീഷ് റാവത്തിനെ വിമർശിച്ചുകൊണ്ട് രംഗത്തെത്തി. ഈ ഹരീഷ് റാവത്ത് ചെയ്യുന്നതൊന്നും ശരിയല്ലെന്നും പാർട്ടി നിലപാടിന് ചേർന്ന പ്രവർത്തനങ്ങളൊന്നും അല്ല അദ്ദേഹം നടത്തുന്നതെന്നുമെല്ലാം മനീഷ് തിവാരിയും ഹരീഷ് റാവത്തിന് നേരെ ആരോപണങ്ങൾ ഉന്നയിച്ചിരുന്നു. ഇതെല്ലാം തന്നെ അദ്ദേഹത്തെ ആകെ പ്രകോപിതനാക്കിയിരുന്നു, തന്നെ അവഗണിക്കുകയാണ് എന്ന് പല വേദികളിലും അദ്ദേഹം പരാതിപ്പെട്ടു. തുടർന്ന് ഈ ദിവസങ്ങളിൽ ഡൽഹിയിലെത്തി അദ്ദേഹത്തെ ഹൈക്കമാൻഡ് വിളിപ്പിച്ചിട്ടുണ്ടായിരുന്നു. ഡൽഹിയിലെത്തി എ ഐ സി സിയുടെ സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാലുമായും മുൻ പാർട്ടി അധ്യക്ഷൻ രാഹുൽ ഗാന്ധിയുമായും കൂടിക്കാഴ്ച നടത്തണമെന്നൊക്കെ ആവശ്യപ്പെട്ടുകൊണ്ട് കോൺഗ്രസ് ഹൈക്കമാൻഡ് ഹരീഷ് റാവത്തിനോട് ആവശ്യപ്പെട്ടിരുന്നു. അദ്ദേഹം അടുത്ത ദിവസങ്ങളിൽ തന്നെ അവിടെ എത്തി ഇത്തരം ചർച്ച നടത്താനും തീരുമാനിച്ചിരിക്കുകയാണ്. അതിനിടയിലാണ് ഇത്തരത്തിൽ പി സി സി ഓഫീസിൽ കൂട്ടയടി നടന്നിരിക്കുന്നത്. നമുക്കെല്ലാം അറിയാമെന്നുള്ളതുപോലെ കേരളത്തിലും ആണ് ഇതിനൊരു വളരെ പ്രധാനപ്പെട്ട ഒരു അംഗക്കളരി മുമ്പ് പലപ്പോഴും ഉണ്ടായിട്ടുള്ളത്. കേരളത്തിൽ കോൺഗ്രസിൻ്റെ പല യോഗങ്ങളിലും കൂട്ടയടിയും കസേരയേറുമെല്ലാം നമ്മൾ മലയാളികൾക്കും വളരെ സുപരിതമാണ്. തിരുവനന്തപുരത്തെ പ്രിയദർശിനി പ്ലാനറ്റോറിയത്തിൽ ഒരിക്കൽ സ്വന്തം നേതാവിനെ മുണ്ടഴിച്ച് നിരത്തിയ പാരമ്പര്യം വരെയുള്ള ഒരു പ്രസ്ഥാനമാണ് കോൺഗ്രസ്. അപ്പോൾ അത്തരം ആളുകൾ ഇപ്പോൾ ഉത്തരാഖണ്ഡിലും വളരെ സജീവമാണ് എന്നുള്ളതാണ് ഇതിൻ്റെ ഉദാഹരണം. പൊരിഞ്ഞ തല്ല് കൂട്ടത്തല്ല് തന്നെയായിരുന്നു അവിടെ നടന്നത് എന്നുള്ളതാണ് പുറത്തുവരുന്ന വാർത്തകൾ. അപ്പോൾ ഈ നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുക്കുംതോറും ഓരോരോ സംസ്ഥാനങ്ങളും ഇത്തരത്തിൽ തമ്മിലടി അല്ലെങ്കിൽ ബാക്കിയുള്ള നേതാക്കന്മാരെല്ലാം കൂട്ടത്തോടെ പാർട്ടി വിട്ട് തൃണമൂൽ കോൺഗ്രസിനും ബി ജെ പിയിലും ചേരുന്നത് പോലെയുള്ള പരിപാടികൾ നടക്കുമ്പോൾ ഹൈക്കമാൻഡ് ആകെ ആശങ്കയിലാണ്. കാരണം ഇവരെല്ലാം കൂടെ എങ്ങനെ മേച്ചുകൊണ്ട് പോകും എന്നുള്ളത് തന്നെയാണ് പ്രധാന വെല്ലുവിളി. ആരും വിശ്വസിക്കാനും പറ്റാത്തൊരവസ്ഥ. ഇവർ എപ്പോഴാണ് ബി ജെ പിയിലേക്ക് അല്ലെങ്കിൽ ആ തൃണമൂൽ കോൺഗ്രസിലേക്ക് കാലു മാറുക എന്നും അറിയാൻ പാടില്ലാത്ത ഒരവസ്ഥ. അപ്പോൾ ഈ ഉത്തരാഖണ്ഡ് വർഷങ്ങൾക്ക് മുമ്പ് കോൺഗ്രസ് ഭരിച്ചിരുന്നാണ്, ഇപ്പോൾ അവർക്ക് ഭരണമില്ല. അതുകൊണ്ട് തന്നെ ഇനി എങ്ങനെയെങ്കിലും ഉത്തരാഖണ്ഡിലാണ് പ്രധാനപ്പെട്ട ഒട്ടേറെ തീർത്ഥാടന കേന്ദ്രങ്ങൾ, ഹിന്ദുക്കളുടെ തീർത്ഥാടന കേന്ദ്രങ്ങൾ പലതും സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ വളരെ അത്തരത്തിൽ അതിനൊരു തന്ത്രപ്രധാനമായ ഒരു സംസ്ഥാനമാണ് ഉത്തരാഖണ്ഡ്. അപ്പോൾ അവിടെ അതിൻ്റെ ഭരണം എങ്ങനെ നിലനിർത്തുക എന്നുള്ളത് ബി ജെ പിയുടെ ആവശ്യമാണ്, പിടിച്ചെടുക്കുക എന്നുള്ളത് കോൺഗ്രസിൻ്റെയും. അപ്പോൾ എങ്ങനെയെങ്കിലും പിടിച്ചെടുക്കാൻ എന്തെങ്കിലും വഴിയുണ്ടോ എന്ന് നോക്കുമ്പോഴാണ് ഈ ഹരീഷ് റാവത്തും അദ്ദേഹത്തിൻ്റെ അനുയായികളും അല്ലെങ്കിൽ അതിനെതിരാളികളും എല്ലാം ചേർന്ന് ഇത്തരത്തിൽ അവിടെ കൂട്ടത്തല്ലും ഈ ആരോപണ പ്രത്യാരോപണങ്ങളും എല്ലാം തന്നെ നടത്തുന്നത്. എന്തായാലും ഹരീഷ് റാവത്ത് ഡൽഹിയിലെത്തി കെ സി വേണുഗോപാലിനെയും രാഹുൽ ഗാന്ധിയൊക്കെ കണ്ടു കഴിയുമ്പോൾ എന്താണ് സംഭവിക്കുക എന്ന് നോക്കുകയാണ് രാഷ്ട്രീയ ലോകം. കാരണം കെ സി വേണുഗോപാൽ അവിടെ സ്വന്തമായിട്ട് വാർ റൂം ഒക്കെ ഉണ്ടെന്നൊക്കെയാണ് പറയപ്പെടുന്നത്. എന്ത് വാർ റൂമാണെന്ന് ആർക്കും മനസ്സിലായിട്ടില്ല. അപ്പോൾ ആ വാർ റൂമിൽ എങ്ങാനും കയറ്റി ഹരീഷ് റാവത്തിനെ ശരിയായ രീതിയിൽ രാഷ്ട്രീയ ഒരു പഠനമൊക്കെ നടത്തി എങ്ങനെ പാർട്ടി മുന്നോട്ട് കൊണ്ടുപോകുന്നത് പഠിപ്പിക്കാനാണോ ഡൽഹിയിലേക്ക് വിളിപ്പിച്ചത് എന്നും അറിയില്ല. എന്തായാലും ഇനിയുള്ള ദിവസങ്ങളിൽ ഉത്തരാഖണ്ഡും കോൺഗ്രസ് നേതൃത്വത്തിന് വലിയൊരു തലവേദനയായി മാറിയിരിക്കുകയാണ്.